രണ്ടര മാസത്തിന് ശേഷം വാരാന്ത്യ ലോക്ക്ഡൌൺ ഇല്ലാത്ത ആദ്യ ശനിയാഴ്ചയിൽ സജീവവുമായി കണ്ണൂർ നഗരം. നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നെങ്കിലും സർക്കാർ മുന്നോട്ട് വെച്ച നിബന്ധനകൾ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ലോക്ക്ഡൌണിൽ ഇളവുകൾ നൽകിയതോടെ സജീവമായിരിക്കുകയാണ് കണ്ണൂർ നഗരം. രണ്ടര മാസത്തോളം നടപ്പിലാക്കിയ വാരാന്ത്യ ലോക്ക്ഡൌൺ ഇല്ലാതിരുന്ന ആദ്യ ശനിയാഴ്ച കണ്ണൂർ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഏറെക്കുറെ സജീവമായിരുന്നു. വാഹനങ്ങളും നിരത്തിലിറങ്ങി. ഇളവുകളുടെ അടിസ്ഥാനത്തിൽ ആഴ്ചയിൽ 6 ദിവസവും കടകൾ തുറക്കാമെന്ന നിർദ്ദേശം ലഭിച്ചെങ്കിലും കടയിൽ പോകാൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധന ജനങ്ങളെയും ഒപ്പം കച്ചവടക്കാരെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടെന്ന് വ്യാപാരികൾ തന്നെ പറയുന്നു. പുതിയ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ RT-PCR ടെസ്റ്റ്, പിന്നെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്സിൻ ഇപ്പോൾ നമുക്കിപ്പോൾ കടകളിലും സ്റ്റാഫിനൊന്നും ഇതുവരെ വാക്സിൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ വാക്സിൻ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് 50% ഇപ്പോൾ 1,45,00,000 അങ്ങനെ എന്താ വാക്സിൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ ബാക്കിയെല്ലാവരും രജിസ്റ്റർ ചെയ്യുന്നതല്ലാണ്ട് ഇതുവരെ വാക്സിൻ നമുക്ക് കിട്ടുന്നില്ല. ഈ വാക്സിൻ കിട്ടാണ്ട് പുതിയ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ നമ്മളെ കച്ചവടത്തിന് നല്ലോണം ബാധിക്കുകയും ചെയ്യും, ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയും കൂടിയാണ്. ഈ കച്ചവട അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ഇപ്പോൾ ജനങ്ങൾ പുറത്തിറങ്ങാത്തൊരു രീതിയാണ് ഒരു 2-3 ദിവസമായിട്ട് കാണിക്കുന്നത്. ഇതിനെ ഒന്ന് പുനഃപരിശോധിക്കണം ഈ നടപടിയെ, എന്നിട്ട് വേണം ഇത് നടപ്പിലാക്കാൻ. അല്ലാതെ നിങ്ങൾ പോകുന്ന വീട്ടിലെടുത്ത് ചായ പിടിക്കാൻ പോകുന്ന വീട്ടിൽ ഇത് കാണിക്കണം, പിന്നെ ഒരു 10 രൂപേൻ്റെ മറ്റെന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുമ്പോൾ കാണിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരു വിഷമമുള്ള കേസ് തന്നെയാണ്. ഇളവുകൾ ലഭ്യമായതോടെ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് മാർക്കറ്റിലെ ലോഡിംഗ് തൊഴിലാളികളും മറ്റ് കച്ചവടക്കാരും അഭിപ്രായപ്പെടുന്നു. ലോക്ക്ഡൌൺ പിൻവലിച്ചിട്ട് വർഷത്തിൽ ശനിയാഴ്ചയാണ്. അപ്പൊ അടുത്ത ഏറ്റവും വലിയ രണ്ട് വണ്ടികൾ വീണ്ടും ഓണത്തിനടുത്ത് തന്നെ ഓണത്തിന് തിരക്കിടക്ക് കച്ചവടങ്ങൾ കൂടുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ട്. ഇനി മഴക്കാലം ആണല്ലോ, കർക്കിടകമാണ്. അപ്പൊ കുഴപ്പമില്ല, ഒത്തു പോകുന്നു. ഇവിടുത്തെ കാര്യം മറ്റുള്ള പുറമെയുള്ള കാര്യങ്ങളൊന്നും ഒന്നും പറയാൻ കഴിയില്ല. പലതിന്റെ തൊഴിലുള്ള അവസ്ഥ പറയാൻ കഴിയില്ല. കച്ചവടം അലഹമില്ല, തിരക്കുകളാണ് വേണ്ടത്. പിന്നെ പണ്ടത്തെ കച്ചവടത്തിന്റെ 10% പഴയ മാർക്കിന്റെ 10%. എന്നറിയാ, ഈ കോവിഡ് കാലത്ത് തട്ടിമുട്ടി എന്നറിയാം ജീവിച്ചു. മറ്റ് കോവിഡ് മാനദണ്ഡങ്ങൾ മാർക്കറ്റിലടക്കം പാലിക്കപ്പെടുന്നുണ്ടോ എന്നറിയാൻ പോലീസ് നിരീക്ഷണവുമുണ്ട്. വകഭേദം വന്ന ഡെൽറ്റ വൈറസ് വ്യാപനമാണ് രണ്ടാം തരംഗത്തിൽ ഉള്ളതെന്നും ഈ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമായി തുടരുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.